അവന്റെ കഥ കഴിഞ്ഞു. മഞ്ഞൾ ഒരുക്കിയിട്ടുണ്ട്, ഉടൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെടും. ഞാൻ കൊട്ടാരത്തിലേക്കില്ല. പിന്നെ ഞാൻ തച്ചോളിലേക്ക് വരികയാണ്. കഴിഞ്ഞതൊക്കെ മറക്കും. മറക്കാനാവാത്ത, മുറിക്കാനരുതാത്ത ചില ബന്ധങ്ങളുണ്ട്, ഉണങ്ങാത്ത മുറിവുകൾ. അന്നടിച്ച കാറ കരളിൽ കൊണ്ടു ഞാൻ കാത്തിരുന്നു. പക്ഷേ കടത്തനാട്ട കുലമംഗമാർ കലങ്ങരുത്, കർത്തവ്യത്തെ മറന്ന് പരിഭവിക്കുകയുമരുത്. പരിഭവമില്ല, വേദന. വേദന ഊറിക്കൂടിയ ഹൃദയത്തിലെ ആനന്ദം തങ്ങി നിൽക്കൂ. എന്നെ കൈവിടരുത്. ഞാൻ വിവാഹിതനാണെന്ന കാര്യം മറക്കരുത്. സമയമധികമായി, മഞ്ചൾക്കാർ കാത്തു നിൽക്കുന്നു. വരൂ, പുറപ്പെടാം. അല്ല, നീയാണോ? എന്താ, മനസ്സിലായില്ലേ? നിന്നോട് ആര് പറഞ്ഞു കയറ്റം വിധിക്കാൻ? അതിനോട് വേറെ പെണ്ണുങ്ങളില്ലേ? വെറുതെ ഉണ്ടുറങ്ങി കഴിയല്ലേ, വല്ല ജോലിയും വേണ്ടേ? ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം. ഇതാ ഇപ്പോഴത്തെ ഈ ബഹളങ്ങളെല്ലാം തീർന്നാൽ ഈ വീട്ടിനകത്ത് സന്തോഷവും വികാരവും എപ്പോഴും നിറഞ്ഞു നിൽക്കും. ചിരിക്കൂ, ചിരിക്കൂ. അമ്പാടി മോൻ എവിടെ? അവൻ ഉണ്ണിച്ചാറയുടെ കൂടെ ഉണ്ട്. എന്റെ അമ്പാടിയുടെ കാര്യം പോട്ടെ, ഒരേ ഒരു അനിയത്തിയല്ലേ ഉള്ളൂ. അതെ, അതിന് ഒന്നുമില്ല അല്ലേ? ഉണ്ണിച്ചാറ് പ്രായമായി നിൽക്കുന്നു. ആ കാര്യമെങ്കിലും ഓർക്കാത്തത് സങ്കടമാണ്. ശരിയാണ്, വിവാഹത്തിന്റെ പ്രായം കഴിഞ്ഞു അവൾക്ക്. അത് ഉടനെ നടത്തണം. എനിക്കൊരു ആഗ്രഹം തോന്നുന്നു. എന്റെ ഉറ്റ ചങ്ങാതി പയ്യമ്പള്ളി ചന്തു, നമുക്ക് പറ്റിയ ബന്ധുവും അനിയത്തിക്ക് ചേർന്ന വരനുമാണ്. ചന്തുവിനോട് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാലോ? ഉണിച്ചാറയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിലും പയ്യമ്പള്ളി ആരാണ് ഇഷ്ടപ്പെടാത്തത്? അവൾ മറ്റൊരാൾ ഇഷ്ടപ്പെടുന്നു. ആരെ? ആരെ? പയ്യനാടൻ ചുണ്ടൻതമ്പി. എന്നെ കൊല്ലാൻ മുതിർന്ന എന്റെ ബദ്ധശത്രുവിനെ, എന്റെ ഏട്ടനെയും എന്നെയും ഈ തറവാടിനെ അവമാനിച്ച ആ വഞ്ചകനെ എന്റെ പൊന്നനിയത്തി സ്നേഹിക്കുകയോ? തറവാടിന്റെ മാനം കാട്ടുന്ന നീ എന്ന സഹോദരിയോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു സൂക്ഷിച്ചതാ. ഞാൻ ഇതിന്റെ മേലെ പണ്ടിനാലെ കണ്ണു വെച്ചിട്ടുള്ളവനാ. എന്തിനാ എടി ആ തച്ചോളി തമ്പുരാനെ അമ്പാടി കു? പക്ഷേ ഒരു കാര്യം, ഇത് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് ഓണമല്ലേ, നമുക്ക് ഒന്നിച്ചു പൊക്കളെ. അഞ്ചാറ് ഓണത്തിന് എന്നെ കൊണ്ടുപോയില്ലല്ലോ. ഇത്തോണത്തെ ഓണത്തിന് നിന്നെ കണിശമായിട്ട് ഞാൻ കൊണ്ടുപോവാ. ചക്ക നല്ലോണം പഴുത്ത്. എന്നാലേ നമുക്ക് തുണ്ടം തുണ്ടമായിട്ട് മുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് ഓരോന്ന് കൊടുക്കാം. കൂട്ടുകാർക്കോ? എന്നെ കൊണ്ട് ഒക്കൂല, ഞാൻ ഈ തരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയുന്നത്. ഞാൻ തരൂല്ല. ഞാൻ കൊടുക്കില്ല. അമ്പാടി കുഞ്ഞ് അച്ഛനെ പോലൊരു വീരനായവള്. ഗുരുക്കളുടെ അനുഗ്രഹം മാത്രം മതി, അവൻ നന്നായി വരും. ഹലോ.
ഇനി അമ്പാടി വലത്നേരെ ഇടത്നേരെ വലത്നേരെ തിരുത്തി വീതിരുത്തി മറഞ്ഞിരുത്തി നിവർന്ന് വല്ലാത്തമാനമായി നയനാരെ ഇവറ്റകളെ കൊണ്ട് ആരെ കൊണ്ട് കാവിൽ ഉത്സവം നടത്താമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് നടത്താത്തത് കൊണ്ട് കതിരൂക്കാരും കൂട്ടരും നയനാരെ അങ്ങ് പരിഹസിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ അമ്പൂനൊരു ശരിയാ. പക്ഷെ ആനയിരുത്തണ്ടേ? ആനയെ കിട്ടാതെ എങ്ങനെ ഉത്സവം നടത്തുക? അത്രേ ഉള്ളോ? പിന്നെ തമ്പുരാനെ എന്താ ചന്തു? തലക്ക് ഉറച്ച് ബാരി മറുവാരി, തല ഉറ ബാരി മറുവാരി, തലക്ക് ഉറച്ച് ബാരി മറുവാരി, തലക്ക് ഉറച്ച് തലക്ക് അമരമ്മന കടകം, അമരമ്മന കടകം തലക്കൂട്ടി, വനത്തെ രോദിരം എടുത്ത് വെച്ച് കടകം കൂട്ടി. വീടെടുത്ത് ചെല്ലിക്ക് അര വീട്ടി വെട്ടിയാണ്ട് കൈക്ക് കുറച്ച് മലയാളം കടുത്ത് നീട്ടി വെട്ടിയാണ്ട് തട്ടി കത്തിയാൽ ചാടി അടിവാൾ പൊങ്ങി അമാർ പിന്നെയും കരയാൻ തുടങ്ങി. ഉണ്ണിച്ചാറേ, ഈ കണ്ണീരും കൈയുമായി എത്ര നാൾ കഴി? ഇതാണ് ഒരു കുലമങ്കയുടെ കരുത്ത്. എന്തും ഞാൻ സഹിക്കാം, സഹിച്ചു. പക്ഷേ എന്റെ കയ്യിൽ നിന്നും പാല് വാങ്ങി കുടിച്ച് മാത്രം പുറത്തിറങ്ങാറുള്ള എന്റെ പൊന്നേട്ട ഇന്നെന്നോട് മിണ്ടുന്നത് പോലുമില്ലല്ലോ ഏട്ടത്തി. ഈ മഹാഭാവിയായി ഞാൻ ജീവിക്കുന്നു. അങ്ങനെ പറയരുത്. നോക്കിയാലോ കളരിന്ന് കുറുക്കളെ എനിക്ക് അമ്മ വാള്. എളമ്മ നോക്കി എളമ്മ കരയണോ? അയ്യേ അയ്യേ. നിന്റെ അച്ഛൻ ഇളയമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങിച്ചു കുടിക്കുന്നില്ല, അതുകൊണ്ടാ കരയുന്നേ. അച്ഛനങ്ങ് വരട്ടെ, ഞാൻ ഇളയമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല്ല ഒരിക്കലല്ല നൂറ് തവണ. കേട്ട ഒന്നിച്ചാർ, എന്റെ മോനെ, ഈ വേദനയിൽ എനിക്ക് ആശ്വാസം എന്റെ പൊന്നുമോൻ മാത്രമാണ്. എന്റെ കുഞ്ഞു ചിരുത എലിയാ കൂട്ടാനിച്ചിരി പിളമ്പ്. പൊലേന നായനാരോടൊപ്പം എവിടെ പോകുന്നെന്ന് പറഞ്ഞാലേ കൂട്ടാൻ തരുള്ളൂ. അയ്യോ, അന്ന് പെണ്ണുങ്ങൾ അറിയേണ്ട കാര്യമല്ല, അതൊക്കെ ആണുങ്ങളുടെ കാര്യമല്ലോ. എന്നാലേ ഈ കൂട്ടാൻ വിളമ്പുന്നത് പെണ്ണുങ്ങളുടെ കാര്യ. ചിരുത ഇങ്ങോട്ട് നോക്ക്, എന്റെ വയറ് ഒട്ടി കിടക്കുന്ന കണ്ടില്ലോ? പലതകത്തോട്ട് ഇട്ടല്ല ആ കാര്യം അങ്ങോട്ട് പറയാൻ ഒപ്പോ. അയ്യോ ചക്കൻ, അയ്യോ ഇത് നമ്മുടെ പുള്ളുവൻ തണ്ട, നമ്മുടെ ശൊങ്കൻ ചമ്പുവദ്യേ. എടാ അമ്പേ, എടാ നീ എവിടെയാടാ? നീ ചോറിന്റെ അപ്പുറത്തോ അതോ ഇപ്പുറത്തോ? നിന്നെ കാണാൻ വയ്യല്ലോടാ. എടാ ബഹന്റെനിയോ, ഇങ്ങനെ ചോറുണ്ടാൻ തുടങ്ങാണെങ്കിലേ നാട് മുടിഞ്ഞു പോവും. ണമില്ലല്ലോടാ തച്ചോളിത്തമ്പരാന്റെ നിഴലിൽ നിന്നും കൊണ്ട് കതിരൂക്കാരെ പറ്റിച്ച് ഇങ്ങനെ കഴിക്കാൻ. നീ എത്ര നാൾ ഇങ്ങനെ കഴിക്കുന്ന എനിക്കൊന്ന് അറിയണം. നിനക്ക് ചോറും എനിക്ക് മുറുക്കാനും. എന്തായാലും കറിയൂടുണ്ടായിരുന്നെങ്കിലും മുളകിന് ഇത്രയായപ്പം വല്ല കൂട്ടാനും കൂടെ കൂട്ടിയിരുന്നെങ്കിലോ? എടാ നിന്റെ തള്ളവരുടെ വരെ വയറാണോടാ?
ആട്ടെ എന്തോന്ന് രഹസ്യം പറഞ്ഞെങ്കിലേ കൂട്ടാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതെന്തോന്നാ? പിന്നെ മൂപ്പരെ തച്ചോളി ഉദയന നായനാറോടൊപ്പം എവിടെയോ? മനസ്സിലായി മനസ്സിലായി, അതറിയാനാ ഞാനും വന്നത്. ഒന്നും പറയുന്നില്ലല്ലേ. അവനെ കൊട്ട് ഞാൻ പറയിപ്പിച്ചോളാമെന്ന്. എന്തുവാടാ തച്ചോളി തമ്പുരാണ്ടർക്കിലെ കളരിയിൽ വെച്ച് രഹസ്യം പറഞ്ഞത്? ആന ആന ഇതുപോലെ നിനക്ക് ഒരു ഊണും തന്ന് രണ്ടു കൊമ്പും മെച്ചൊരു തുമ്പക്കയും കെട്ടിവെച്ച് കാവിക്കൊണ്ടിരിക്കാ മതിയല്ലോ. ദാ സത്യം പറ. കാവിൽ ആനെ ഇരുത്താത്തത് കൊണ്ട് കതിരൂർക്കാർ പരിഹസിക്കുന്നു. ഞാൻ വേദനയോട് കൂടി പറഞ്ഞു. ആ നീ അവര് പറഞ്ഞ പറഞ്ഞ വേദന നിനക്കൊണ്ടില്ലേ? പറയാമോ?